മൈബദി 32-ാമത്തെ സദുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫസ്ലുൻ ഫിൽ ഹറകത്തി വസ്സുകൂനി. അമ്മൽ ഹറക്കത്തു ഫഹിയൽ ഖുറൂജു മിനൽ ഖുവ്വത്തി ഇലൽ ഫഇലി അലാ സബീലി തദ്രീജ്. ഹറക്കത്ത് സുക്കൂനിൽ പറയുന്ന ഫസല്, അതായത് എന്താണ് ഹറക്കത്ത്, എന്താണ് സുക്കൂന്, എന്താണ് അതിൻ്റെ അഹ്വാലുകൾ, ഇൻഷാല്ലാ ആ വിഷയങ്ങളൊക്കെ നമുക്ക് പരത്തി പറയുന്നുണ്ട്. ഈ ഹരക്കത്ത് തബഈയായ ജിസ്മിനിക്ക് ആരിലാവുന്ന അഹ്വാലുകളാണ്. ഇതുവരെ നമ്മൾ തബഈയായ ജിസ്മി എന്താണെന്ന് തഹക്കീക്കാക്കി. ജിസ്മി എന്തിനാൽ മുറക്കബാവും? ഹയൂല സൂറത്തിനാലാണ്, ജുദൂലതിലായതിനാലല്ല. ഹയൂല സൂറത്തിനാൽ മുറക്കമാവുമ്പോൾ, അപ്പൊ ഹയൂൽ എന്താണ്, സൂറത്ത് ഇസ്മി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഇനി ആ സൂറത്ത് ജിസ്മിയൊക്കെ ആരിലാവുന്ന അഹ്വാലുകളാണല്ലോ നമ്മൾ ഇൽമുത്തബഈയിൽ പ്രതിപാദിക്കുന്നത്. ആ നിലക്ക് തബഈയായ ജിസ്മിനിക്ക് ആരിലാവുന്ന ഒരു അഹ്വാലിൽപ്പെട്ടതാണ് ഹറക്കത്ത് എന്നുള്ളത്. സുക്കൂനും സുക്കൂനി എന്നുള്ളത് ഇപ്പോ ഹരക്കത്തിന്റെ മുക്കാബിലാണ്, അഥവാ അദമു വലക്കന്റെ തക്കാബുല കൊണ്ട് തക്കാബുലുള്ള രണ്ട് ശയ്യാണെന്ത് സുക്കൂനി ഹരക്കത്ത് എന്നുള്ളത്. അപ്പോ ആ മബ്ഹസിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായിട്ട് അതിന്റെ നിർവചനം പറയണം. എന്താണ് ഹരക്കത്ത്, എന്താണ് സുക്കൂനി എന്നത്. പക്ഷേ ഹരക്കത്തിന്റെ തർച്ചയാണ് ആദ്യമായിട്ട് മുന്തിക്കുന്നത്. അദമു മലക്കന്റെ തക്കാബുലുള്ള രണ്ട് ശയ്യാവുമ്പോൾ ഹരക്കത്താണ് മലക്ക. അതായത് ഹരക്കത്തുണ്ടാവൽ ശയനായ ഒന്നിനെ തൊട്ട് ഹരക്കത്തില്ലാതിരിക്കലാണെന്ത് സുക്കൂന്. അപ്പോ ഹരക്കത്ത് മലക്കയായതുകൊണ്ട് സുക്കൂനാണ് അദമ്. അപ്പോ ഏനെ മുന്തിച്ചു, ഹരക്കത്തിന്റെ താരിഫ് മുന്തിച്ചു. അങ്ങനെയാണ് ഹരക്കത്തിലേക്ക് കടന്നു വന്നത്. എന്താണ് ഹരക്കത്ത് നോക്കുക. അമ്മൽ ഹരക്കത്തു, ഹരക്കത്ത് എന്ന് പറഞ്ഞാൽ ഫഹിയൽ ഖുറൂജ് മിനൽ ഖുവ്വത്തി ഇലൽ ഫിഇലി അലാ സബീലി തദ്രീജ്. തദ്രീജിന്റെ സബീലിലായിട്ട് കുവ്വത്തിൽ നിന്നൊരു ഫേയില് പുറപ്പെടുക, അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിലേക്ക് അതിന്റെ സിഫാത്തുകളിൽ ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്നിങ്ങനെ ഉണ്ടായി കൊണ്ടേയിരിക്കുക. ഇതാണിപ്പോ ഇവിടെ തദ്രീജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ തദ്രീജിയായിരിക്കുന്ന രൂപത്തിൽ തദ്രീജിന്റെ സബീലിന്റെ മേലായിട്ട് കുവ്വത്തിൽ നിന്ന് ഫീലിലേക്ക് പുറപ്പെടുക. ഇൻഷാല്ലാ ഖുറൂജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്ത്യക്കാര് ഓരോന്നും പറയുന്നുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് എന്താ, തദ്രീജിന്റെ സബീലിന്റെ മേലായിട്ട് കുവ്വത്തിൽ നിന്ന് ഫീലിലേക്ക് ഉള്ള ഇന്ത്യക്കാര്. അതായത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഒരു പിന്നെ ഷെയ്യിന്റെ ഇപ്പോ താരിഫിന്റെ ഹാസിരിപ്പ് നമുക്ക് അതെ ഒരു ഷെയ്യിന്റെ സിഫാത്തിൽ നിന്ന് ഒരു സിഫത്ത് ഇങ്ങനെ കുവ്വത്തിൽ നിന്ന് ഫീലിലേക്ക് ഇങ്ങനെ സാവകാശം പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ വെള്ളം, തണുത്ത വെള്ളം അതിങ്ങനെ ചൂടായും കൊണ്ടേയിരിക്കുക. അത് ഇൻഷാല്ലാ ഇനി ഈ ഹരക്കത്ത് കൈഫിലുള്ള ഹരക്കത്ത്, കമ്മിലുള്ള ഹരക്കത്ത്,
ഇപ്പോ ഒരു ചെടി നമ്മൾ വെച്ചു, അതിങ്ങനെ വലുതായി 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 പോവുക, വണ്ണം കൂടി വണ്ണം കൂടി വരിക. ഇതൊക്കെ ഇപ്പോൾ ഇതാണ് തദരീജിന്റെ സബീലിന്റെ മേലുള്ള കുവ്വത്തിൽ നിന്ന് ഫീലിലേക്ക് എന്തിക്കാരാണ്. ഇൻഷാല്ലാഹ് അത് ഓരോന്നും വരും. ആ ഒറ്റടിക്ക ഹർക്കത്തിന് മിസാല് പറയുന്നതിനേക്കാളും വിശദമായിട്ട് വരുമ്പോൾ അത് മനസ്സിലാവും. തീര ബയാനുഹു, ഈ താരീഫിന്റെ ഒരു ബയാന്, ഹർക്കത്തിന്റെ താരീഫില് ഒരു ബയാൻ. ആ കീലക്കാരൻ പറയണ ശരിക്ക് ശ്രദ്ധിക്കണം, എന്നാലും ശേഷം വരാൻ പോകുന്ന മനസ്സിലാവുള്ളൂ. അതായത് ഒരു ശൈ, ഒരു ജിസ്മ് അതിന്റെ സിഫത്ത്, സിഫാത്തുകൾപ്പെട്ട സിഫത്തിൽ നിന്ന് ബിൽഫിയിലേക്ക്, ബിൽഖുവയിൽ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞതിന്റെ ബയാനാണ് ഇപ്പോൾ മൂപ്പര് ചെയ്യാൻ പോകുന്നത്. അന്നശയ്യൽ മൗജൂദ, ഒരു മൗജൂദായ ശൈ, മായതും എല്ലാ കലാം മൗജൂദായ ശൈ, ലാ യജൂസു അൻ യകൂന ബിൽ ഖുവ്വത്തി മിൻ ജമീഇൽ വുജൂഹി, എല്ലാ വിധേനയും മൗജൂദായിരിക്കുന്ന ശൈ ബിൽ ഖുവ്വയിലാവൽ അനുവദനീയമല്ല. അതായത് ഇപ്പോ ഒരു ശൈ എന്താണ്, മൗജൂദാണ് പറയാം. എന്നിട്ടോ അത് അതിനെ മിൻ കുല്ലിൽ വുജൂഹ്, മിൻ ജമീഇൽ വുജൂഹ്, അതെന്താണ്, ബിൽ ഖുവ്വയിലാണ് എന്ന് പറയൽ അനുവദനീയമാവൂല. വയില്ല, ഇനി അങ്ങനെ ജായിതാകുകയാണെങ്കിൽ ലക്കാന ഉദൂദുഹു ബിൽ ഖുവ്വത്തി, ആ ശൈ, ആ മൗജൂദായ ശൈന്റെ ഉദൂ തന്നെ ബിൽ ഖുവ്വയാവേണ്ടി വരും. ഫയൽസും അല്ലായക്കൂല മൗജൂദൻ, അപ്പൊ ആ മൗജൂദായ ശൈ മൗജൂദാവാദിക്ക് ലാജിമാവും. വക്കത് ഫറദനാഹു മൗജൂദൻ, ആ ശൈ മൗജൂദാണെന്ന് നമ്മൾ ഫറദും ചെയ്തു. ഹദാ ഖുൽഫ്. അപ്പോ മൗജൂദായ ശൈ മിൻ കുല്ലിൽ വുജൂഹി ബിലക്കുവ ആവാൻ പാടില്ല എന്ന് വന്നു. ഫഹുവ, അപ്പൊ ആ മൗജൂദായ ശൈ ഇമ്മാ ബിൽ ഫീല് മിൻ ജമീഇൽ വുജൂഹി, ഒന്നിരിക്കൽ ബിൽ ഫീല് എന്താവട്ടെ, മിൻ ജമീഇൽ വുജൂഹ്, അതായത് അതിലേക്ക് ഹാസിലാവൽ സാധ്യമാകുന്ന ജമീഇ സിഫാത്തുകളും ഹാസിലായതാവട്ടെ, ഒന്നും ബിൽക്കുവയിലില്ല, എല്ലാം ബിൽഫിയിലേക്ക് വന്നിട്ടാണ്, അങ്ങനെ ആവട്ടെ. വഹുവൽ മൗജൂദുൽ കാമിലു, അങ്ങനെയുള്ളതാണ് കാമിലായ മൗജൂദ്. അല്ലദി ലൈസ ലഹു കമാലുൻ മുതവക്കവൻ, ആ ശൈനിക്കിന് ഒരു മുന്തതറായ കമാലില്ല. മുന്തതറായ കമാൽ നമ്മൾ പറയലോ, അള്ളാഹു തആലക്ക് മുന്തതറായ കമാലില്ല. അള്ളാഹു തആല മിൻ കുല്ലിൽ വുജൂഹി കാമിലാണ്. അതിനെ മൂപ്പരും പറയണ കൽ ബാരി അസ്സ മുഹു തആല, അള്ളാഹുവിനെ പോലെ അള്ളാഹു തആല മിൻ കുല്ലിൽ വുജൂഹി കാമിലാണ്. ഇനി എന്തില്ല, അള്ളാഹുവിനൊരു സിഫത്തും ആരുതാവാനില്ല, പുതുതാവാനില്ല, എല്ലാ സിഫത്ത് കൊണ്ടും അള്ളാഹു തആല കാമിലാണ്. വൽ ഉഖൂലി അസ് വൽ ഉഖൂലി, ഉഖൂലുകളെ പോലെയും, അത് അവന്മാര് പറയുന്ന ഒന്നാണ്. മലായിക്കത്തിനെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പത്ത് ഉക്കൂലുകൾ സമർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് അതിനെപ്പറ്റിയൊക്കെ ചെറിയ വിശദീകരണം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അത് പിന്നീട് വരികയും ചെയ്യും. ഉക്കൂലശറകൾ അതെന്തോ ആവട്ടെ, അത് നമ്മൾ ഉസൂല് പ്രകാരം ശരിയല്ല. അപ്പോ മൗജൂദായ ശൈ മിൻ ജമീഇൽ വുജൂഹി ബിൽഖുവ്വയിലാകുക എന്നത് അനുവദനീയമല്ല. ബിൽഫീൽ കാമിലാകുക എന്ന് വെക്കുമ്പോൾ അത് അള്ളാഹു തആല മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താവട്ടെ, ഔ ബിൽഫീൽ മിൻ ബാദിൽ വുജൂഹി, ചില വിധേനെ ബിൽഫീലാണ്, ബിൽഖുവ്വത്തി മിൻ ബാദിഹ, മറ്റു ചില വിധേനെന്താണ്, അത് ബിൽഖുവ്വയിലുമാണ്. അങ്ങനെ വരുമ്പോ അപ്പോ ഒരു മൗജൂദായ ശൈ അതെന്താണ്, ചില വജഹിൽ കൂടെ അത് ബിൽഖുവ്വയിലാകുമ്പോ മറ്റു വജയിൽ കൂടെ അതെന്താണ്, ബിൽഫിയിലുമാണ്. അങ്ങനെയാണ് നോക്കുമ്പോ പറയട്ടെ, ആ ഒരു ശിക്കാണ് ഇപ്പൊ നമുക്കിവിടെ ചർച്ചയ്ക്ക് വരിക. ഫമിൻ ഹൈസു ഇന്നഹു ബിൽഖുവ്വ, അപ്പോ ആ മൗജൂദായ ശൈ
ചില സിഫാത്തിൽ കൂടെ ബിൽക്കുവയിലാണ് എന്ന ഹൈസിയത്തിൽ കൂടെ ലൗ ഖറജ മിനൽ ഖുവ്വത്തി, ആ ജിസ്മ് ആ മൗജൂദായ ശയ് ബിൽക്കുവയിൽ നിന്ന് പുറപ്പെട്ടു ഇരൽ ഫീലി ബിൽഫിയിലേക്ക് പുറപ്പെടണം. അതായത് അതിലേക്ക് എത്രയോ സിഫാത്തുകൾ ഇനി ഹാസിലാവാണ്ട്. ഫദാലിക്കൽ ഖുറൂജു, അപ്പം ആ ഖുറൂജ് അങ്ങനെ പുറപ്പെടുമ്പോൾ ആ ഖുറൂജ് ഇമ്മാനെ കൂന ദഫഅത്തൻ വാഹിദ, ഒന്നിരിക്കുന്നവട്ടെ ഒറ്റവട്ടം, എന്തല്ല സാവകാശമല്ല ഇത് തദ്രീജിയായിട്ടല്ല ഒറ്റവട്ടമാവട്ടെ. വഹുവൽ കൗനു വൽ ഫസാദ്, അതിനേക്കാണ് കൗനു ഫസാദ് എന്ന് പറയാം. കൗനു ഫസാദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അൽ ഇൻതിഖാലു ഇലാ സിഫത്തിൻ ഉഖറ, മറ്റൊരു സിഫത്തിലേക്ക് നീങ്ങ. അപ്പോ ഒരു സിഫത്ത് നീങ്ങിയാൽ നിക്കാണ് ഫസാദ് വരാണത്. ഇപ്പൊ കൗനിക്ക് ഫസാദ് രാജ്യമാണ്, കൗനു ഫസാദ് കൗനു ഫസാദ് എന്നാ പറയാ. ഏതുപോലെ കങ്കിലാബിൽമായി ഹവാൻ, വെള്ളം ഒന്നിച്ചെന്ത് ചെയ്തു ഹവയായിട്ടാണ് മുങ്കരബായി, അതിപ്പോ ദഫ്ഇയാണ്. ഫസൂറത്തുൽ ഹവായിയ, അപ്പൊ ഹവായിയായ സൂറത്ത് കാനത്തിലിൽമായി, അത് വെള്ളത്തിൽ കൊണ്ടായിരുന്നു ബിൽക്കുവ ബിൽക്കുവണ്ടായിരുന്നു. ഫഖറജത്ത് മിൻഹായിൽ ഫീലി ദഫ്അത്തൻ വാഹിദ, അപ്പൊ അത് ഒറ്റപ്പെട്ടമായിട്ട് ദഫ്ഇയായിട്ട് എന്ത് ചെയ്തു ബിൽക്കുവയിൽ നിന്ന് ബിൽഫീലിലേക്ക് പുറപ്പെട്ടു. അപ്പോ ഈ മൗജൂദായിരിക്കുന്ന ശൈഇ അതിന്റെ ചില വജഹുകളുടെ ഐശ്വര്യത്തിൽ കൂടെ ബിൽക്കുവയിൽ നിന്ന് ബിൽഫിയിലേക്ക് പുറപ്പെടല് ദഫ്ഇയാവുമ്പോൾ അതിനേക്ക് കൗനു ഫസാദ് എന്ന് പറയും. അതുപോലെ തദ്രീജി, അല്ലെങ്കിൽ തദ്രീജിന്റെ മേലാവട്ടെ, തദ്രീജിന്റെ മേൽ എന്ന് പറഞ്ഞാല് ശാവകാശമായിട്ട് ഫഹുൽ ഹറക്കത്തു, അതാണ് ഹറക്കത്ത്. ഇപ്പോ മൂപ്പര് പറഞ്ഞനുസരിച്ച് ഇപ്പൊ എന്താ ഈ കായില് പറഞ്ഞത്, ഹരക്കത്തിന്റെ മാന പറഞ്ഞിടത്ത് സെബിയ തദ്രീജിന്റെ സെബിയിലായിട്ട് ഒരു ശയ്യിന്റെ വിശേഷണങ്ങൾ കുവ്വത്തിൽ നിന്ന് ബിൽഫിയിലേക്ക് പുറപ്പെടുക, അത് മനസ്സിലാക്കാത്തവർക്ക് മൂപ്പർ എന്ത് ചെയ്തു ഒരു ബയാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇങ്ങനെ, ഒരു മൗജൂദായ ശയ്യി ഒന്നിരിക്കലും മിൻകുല്ലിൽ ഉജൂഹി, അതെന്താവട്ടെ വിൽക്കുവയിലാവട്ടെ, അതുണ്ടാവാൻ പാടില്ല. എന്ത് കാരണം? അപ്പൊ ആ ശയ്യൻ എന്താ വേണ്ടി വരും വിൽക്കുവ വേണ്ടി വരും, അതെല്ലാം നിൽക്കുക. എന്നാ ബിൽഫീല് മീൻ കുല്ലിൽ ഉജൂഹി ബിൽഫീലാവട്ടെ, അത് വാജിബിൽ ഉജൂദായിരിക്കുന്ന റബ്ബ് മാത്രമേ ഉള്ളൂ. ഓരോ ഭാഷയിൽ ഉക്കൂൽ വശം ഉണ്ടത്തേ നമുക്കറിയില്ല. അല്ലെങ്കിൽ ചില ദേഹത്തിൽ കൂടെ ബിൽഫീലും മറ്റു ചില ദേഹത്തിൽ കൂടെ എന്താവട്ടെ വിൽക്കുവയും ആവട്ടെ. ഇങ്ങനെയുള്ള ശക്കില് ആ ബിൽക്കുവയിൽ നിന്നുള്ള ചില സിഫാത്തുകൾ ബിൽഫിയിലേക്ക് പുറപ്പെടല് അത് ദഫ്ഇയാണോ തദ്രീജിയാണോ? ദഫ്ഇ ആകുമ്പോൾ അതിന് കൗനു ഫസാദ് എന്നറിയും, തദ്രീജി ആകുമ്പോൾ ഹരക്കത്ത് എന്ന് പറയും. ഇതാണ് കായിൽ പറഞ്ഞത്. എന്നാൽ ഇതിലിപ്പോ ഈ ഇങ്ങനെ ബയാൻ ചെയ്തപ്പോ ഇതിലിപ്പോ മൗജൂദായ ശയ്യെന്ന് പറഞ്ഞല്ലോ, മൗജൂദാവണ്ടേ, ആ മൗജൂദിലെ ഹരക്കത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ, പറയട്ടെ. അതിന്റെ മേലെ നിഷ്കാരം കൊണ്ടുവരാം. അഖൂലു ഫീഹി ബഹ്സുൻ, ഈ പറഞ്ഞ നിഷ്കാരമുണ്ട്. അഖൂലു ഫീഹി ബഹ്സുൻ, അതായത് ഇപ്പൊ ഈ പറഞ്ഞത് ബിൽക്കുവയിൽ നിന്ന് ബിൽഫിയിലേക്ക് പുറപ്പെടുന്നത് ഒന്നിരിക്കലും തദ്രീജിയാവും അല്ലെങ്കിൽ ദഫ്ഇയാവും. ദഫ്ഇയായാല് കൗനു ഫസാദ്, തദ്രീജിയാവുമ്പോ ഹരക്കത്ത്. ഇത് രണ്ടെണ്ണത്തിൽ ഹസനാക്കിയത് ശരിയല്ല. ഈ ബിൽക്കുവയിൽ നിന്ന് ബിൽഫിയിലേക്ക് പുറപ്പെടല് ഹറക്കത്തൊന്നും കൗനു ഫസാദൊന്നും പറയപ്പെടാത്ത ചില ശക്കുകളുണ്ട്. അപ്പൊ അതിൽ ഹസനാക്കിയത് ശരിയായിട്ടില്ല. അതായിരിക്കും ഇപ്പൊ ഈ കീറിന്റെ ഈ എഴുത്തരാദന്റെ ഹസൻ. അമ്മ അവ്വലൻ, ആദ്യമായി ഫലി അന്നവും യഹസുലിൻ നഫ്സീം, നഫ്സിനിക്ക് ഹാസിലാവും സിഫാത്തുൻ ലം തക്കുല്ലഹ, ആ നഫ്സിനിക്ക് ആ സിഫാത്തുകൾ ഉണ്ടായിട്ടില്ല. ഫലഹ ഖുറൂജമല കുവ്വത്തി, അപ്പോ ആ നഫ്സിനിക്കുണ്ട് കുവ്വത്തിൽ തൊട്ട് ഫീലിലേക്ക് പുറപ്പെടല് വീത്തിബാരത്തിൽക്ക് സിഫാത്തി
ആ സിഫാത്തിനെ പരിഗണിക്കൽ കൊണ്ട് ഖുറൂജു, ആ ഖുറൂജിന് പറയപ്പെടൂല ഹരക്കത്തൻ, വലാ കൗനം വലാ ഫസാദൻ, തെതിരിജിയാണ് നിൽക്കുക. എന്നാ എനിക്ക് എന്ത് പറയണ്ടോ, നിങ്ങൾ ഹർക്കത്ത് സുക്കൂൺ എന്ന് പറയുന്നുണ്ട്, ഹർക്കത്ത് എന്ന് പറയണ്ടോ, അതല്ല ദഫിയാണ് നിൽക്കുക. എന്നാലും എനിക്ക് കൗന ഫസാദ് എന്ന് പറയണ്ടോ, ഇല്ല. അപ്പോ ബിൽക്കുവയിൽ നിന്ന് ബിൽഫിയിലേക്ക് പുറപ്പെടല് കൗന ഫസാദിലോ അല്ലെങ്കിൽ ഹർക്കത്തിലോ ക്ലിപ്തമാക്കിയത് ശരിയായില്ല. രണ്ട്, അമ്മ സാനിയൻ, രണ്ടാമത്തെ കാര്യം, ഫലി അന്നൽ ഇന്ത്യക്കാല ഫിൽ ജിദത്തി വൽ ഫിഇലി വൽ ഇൻഫിആലി വൽ മത, അതായത് ഇന്ത്യക്കാല് ജിദത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ അറബിന്റെ അക്സാമ്പുകളിലേക്കുന്ന ജിദത്ത് ബി കസിരിൽ ജീമി ഫത്തഹി ദാലിൽ മുഹമ്മല, ജിദത്ത് ഐദത്ത് എന്ന് പറയും പോലെ, ഫീലി ഇൻഫിയാലി മിൽക്ക് വലയെന്നൊക്കെ പറഞ്ഞ ഒമ്പത് അറബിന്റെ അക്സാമുകൾ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ജിദത്ത് മിൽക്ക്. അതായത് പിന്നെ അതിനെ മാന ഒരേ ജിസ്മിനിക്ക് അതിന്റെ മേലില് ഇഹാത്ത് ചെയ്തതിൽ നിന്ന് ബാദ് ബാദിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടാവുന്ന ഒരു ഹയ്യത്ത്, ഞാൻ മിൽക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള മിൽക്ക് ഫീല് ഇൻഫിയാല് മത്ത ഇതൊക്കെ ദഫ്ഫിയാണല്ലോ. എന്താ ബാലിഹിം ബാദിലുലമായിന്റെ അടുക്കല്, മറ്റ് ബാദിന്റെ അടുക്കൽ തെതിരിജിയാണ്. മാന്നഹുലായിസമ്മ കൗനം വലാ ഫസാദൻ, അതിനെപ്പറ്റി എന്ത് പറയലില്ല, കൗന ഫസാദ് എന്ന് പറയലില്ല. അപ്പോ അങ്ങനെ നിസ്കാരം അതും കൗന ഫസാദല്ല, ഹർക്കത്തെന്നോ കൗന ഫസാദെന്നോ പറയാൻ പാടില്ല. കാല അറസ്തു, അറസ്തു പറഞ്ഞു, അറസ്തുവിന്റെ നക്കല് എന്തിനാ കൊണ്ടുവരുന്നത് അവൻ ചിന്തിക്കണ്ടേ. അതിപ്പോ ഈ ഒന്നിരിക്കലിപ്പതിനുള്ള മുറാദേന്റെ ഉറവ്, ഈ നക്കല് കൊണ്ടുവരുന്നതിന്റെ ഉറവ് ഹരക്കത്തിന്റെ തഹരീഫ് ജാമി ആണ് എന്നതിന്റെ മേലെ ഇത്രവാക്ക് അവർ തവസത്തിന് സുബൂത്താക്കിയിട്ടും. തിതിരിജി ആവുമ്പോഴൊക്കെ എന്ത് ചെയ്യും, പിന്നെ അതെന്താവും, ഹരക്കത്താവുന്നറല്ലോ. ആ പറഞ്ഞ തഹരീഫിന് തഹരീഫ് എന്തല്ല, ജാമിയല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യ, ഹരക്കത്ത് ലഫ്ള് മുസ്തറക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഈ രണ്ട് കിസ്മിന്റെ അടിയിലും സാധിക്കാവും. അപ്പൊ അങ്ങനെ ജവാബ് കൊടുക്കരുത് ആവാം. കാല അറസ്തു പോയൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാം. അറസ്തു പറഞ്ഞു, അത് ഹരക്കത്തു, ഹരക്കത്ത് കത്തുത്തിലക്കു അല കൗനിൽ ജിസ്മി, ചിലപ്പോ ഹരക്കത്തിന് പറയപ്പെടും അല കൗനിൽ ജിസ്മി, ജിസ്മു ആവലിന്റെ മേല് ബി ഹൈസു അയ്യു ഹദ്ദിമിൻ ഹുദൂദിൽ മസാഫത്തി ഇഫറലു, ഫറദ് ചെയ്യപ്പെടുന്ന മസാഫത്തിന്റെ ഹദ്ദുകളിൽ നിന്നുള്ള ഏതൊരു ഹദ്ദിനും, ഏതൊരു ഹദ്ദിന് ആക ജിസ്മാക, അതിന്റെ മേലും ഹർക്കത്തിന് പറയപ്പെടും. എങ്ങനെ, അല കൗനിൽ ജിസ്മി ബി ഹൈസു അയ്യു ഹദ്ദിം മിൻ ഹുദൂദിൻ മസാഫത്തി, മസാഫത്തിന്റെ ഹദ്ദുകളിൽ നിന്ന് ഏതൊരു ഹദ്ദും ഇഫറലു അതിനെ ഫറദ് ചെയ്യപ്പെടും, അങ്ങനെയുള്ള ഏതൊരു ഹദ്ദും ലാ യക്കൂനു ഹുവ ഖബ്ല ആനിൽ ഉസൂലിലൈഹി, അത് ആ ഹദ്ദിലേക്ക് അതിലേക്ക് വാസിലാകുന്ന ആനിന്റെ മുമ്പ് ആ ഹദ്ദാവുല, ഹദ്ദ് ആവാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ഹൈസിയത്തുള്ള ഒരു ജിസ്മ് ആവലിന്റെ മേലിലും ഹർക്കത്ര പറയപ്പെടും. വലാബാദഹു പിന്നെ കബല ആനിൽ ഉസൂലി ഇലൈഹി വലാബാദഹു, അതിന്റെ ശേഷമല്ല അതിനു മുമ്പും ആവാതിരിക്കുക. വലാബാദു ഹാസിലം ഫിഹി, അവിടെ മായനൊന്നും കൂടെ ശ്രദ്ധിക്കണം. അതായത് ഹരക്കത്ത് കത്തുത്തലക്കു, ആ ഹരക്കത്തിനെ പറയപ്പെടും അല കൗനിൽ ജിസ്മി, ഒരു ജിസ്മ് ആവല്ല മേൽ. എങ്ങനെ ആവുക,
ബിഹൈസു അയ്യു ഹദ്ദിൻ മിൻ ഹുദൂദിൽ മസാഫത്തി യുഫറദു, ഫറള് ചെയ്യപ്പെടുന്ന മസാഫത്തിന്റെ ഹദ്ദുകളിൽ നിന്നുള്ള ഏതൊരു ഹദ്ദും ലായക്കൂനു ആ ഹദ്ദാവുല ലായക്കൂനു ഹുവ ആ ഹദ്ദാവുല ഖബ്ല ആനിൽ ഉസൂലി ഇലൈഹി, അതിലേക്ക് ആ ഹദ്ദിലേക്ക് വാസിനാകുന്ന ആനിന്റെ മുമ്പ് ആവാതിരിക്കുക, വലാബാദഹു അതിലേക്ക് ചേർന്നതിന് ശേഷം ആവാതിരിക്കുക, ഹാസനം ഫീഹി അതിൽ ഹാസരാവാതിരിക്കുക എന്ന ഹൈസിയത്തില് ഒരു ജിസ്മ് ആവല്ല മേലും പറയപ്പെടും. അതായത് ഇപ്പൊ എന്താ പറഞ്ഞത്, അതിന്റെ ഒരു തൗലീഹ് ഹാമിസിൽ കാണാം, അകലാമിന്റെ തൗലീഹ് എങ്ങനെയെന്നറിയോ, ഒരു ജിസ്മ് ഇദാ തഹറക്ക മിൻ മബ്ദഇ മുഅയ്യനിൻ ആ ബാ ഖത്ത്, ഒരു ഖത്ത് നമ്മൾ ഫർദ് ചെയ്യാം, ഒരു മുഅയ്യനായ മബ്ദ ആ ആ മബ്ദഇൽ നിന്ന് ഒരു ജിസ്മ് ഇങ്ങനെ ചലിച്ചു വരിക, ഇലാ മുന്തഹ മുഅയ്യനിൻ മുഅയ്യനായ മുന്തഹയിലേക്ക്, അതായത് ബാ ആ ബായിലേക്ക് ഇങ്ങനെ ചലിക്കുക, വലം യക്കിഫ് ഫീമാ ബൈനഹുമ ആ ബാ ഖത്തില് ആ നുക്കത്തിന്റെയും ബാനുക്കത്തിന്റെയും ഇടയിൽ എന്തായിട്ടില്ല, അത് വാക്കിഫായിട്ടില്ല. അങ്ങനെ വരുമ്പോ ഫബിൽറൂറത്തി ബദാഹത്ത് കൊണ്ട് തഹസിലു ലഹു ആ ജിസ്മിനിക്ക് ഹാസിലാവും, ഹാലത്ത് മുഅയ്യനത്തിൻ മുഅയ്യനായ ഓരോ ഹാലത്ത് ലന്തക്കുൻ ഹാസിലത്തു ലഹു അതിലേക്ക് ഹാസിലായിട്ടില്ല, ഹീന കൗനിഹി ഫിൽ മബ്ദഇ അത് ആ നുക്കത്തിലായ ഹാലിലോ, ഹാസിലാവുന്ന അവസരത്തിലോ ഹാസിലാവാത്തൊരു മുഅയ്യനായ ഹാലത്ത് വഖൂഫിഹി ഫീഹി അതിൽ അത് വാക്കിഫാവുന്ന ഹാലത്തിലും ഹാസിലായിട്ടില്ല, ബൽ ഇന്നമാ തഹസിലു ലഹു തിൽക്കൽ ഹാലത്ത് പിന്നെയോ ആ ജിസ്മിനിക്ക് ആ ഹാലത്ത് ഹാസിലാവലേ, മിൻ ആനി മുഫാറഖത്തിൻ മിനൽ മബ്ദഇ മബ്ദയിൽ നിന്നത് വിട്ടുപിരിഞ്ഞ ആന മുതൽ, ഇല ആനി ഉസൂലിയിൽ മുന്തഹ മുന്തഹയിലേക്ക് അതിങ്ങനെ വാസിലാവുന്ന ആന വരെ അതിങ്ങനെ ഓരോ ഹാലത്തെ ആശ്രയം കൊണ്ടിരിക്കുക. അപ്പൊ ഫബിൽ ദറൂറത്തി തക്കൂനു ബി ഹസ്ബിദാത്തിഹ അപ്പൊ വദാഅത്ത് കൊണ്ട് എന്ത് കിട്ടും, തക്കൂനു ബി ഹസ്ബിദാത്തിഹ ആ അതിന്റെ ദാത്തിനെ കാര്യമാക്കൽ കൊണ്ട് വാഹിദത്തുൻ ബസീത്തത്തുൻ മുസ്തമിറത്തുൻ മുതഅയ്യനത്തുൻ മുതഅയ്യനായ മുസ്തമിറായ ബസീത്തയായ വാഹിദാണ് അത് താദുല്യ വലൈസ ഫിഹ തഗയ്യുറൻ അസില അതിൽ തീരെ തഗയ്യുറില്ല, പക്ഷേ നഅം തതഗയ്യറു ഹീന നിസ്ബത്തിഹ ഇലൽ ഹുദൂദിൽ മഫ്റൂദത്തി ഫിൽ മസാഫത്തി ആ മുതൽ ബാ വരെയുള്ള മസാഫത്തിൽ ഫർള് ചെയ്യപ്പെടുന്ന ഓരോ ഓരോ നുക്കത്ത് ആ നുക്കത്തയിലേക്ക് അത് ചേർക്കുന്ന അവസരത്തിൽ ഐനി കൗനിയ ഫി ഹാദിഹിൽ ഉദൂദി ഈ ഹദ്ദുകളിൽ അതാവുന്ന അവസരത്തിൽ എന്താണ് പിന്നെ ഫി ഹാദിഹിൽ ഉദൂദി വദാരിക്കൽ ഹദ്ദു ഓരോ ഓരോ ഹദ്ദിലും അതാകുക. അപ്പോ ഫമിനൈസ് കൗനിയ ഫി ഹാദിൽ ഹദ്ദി ഈ ഹദ്ദിലാകുക തക്കൂന് മുഖായരത്തും ബി നഫ്സിഹ മിന്നൈസു ലൈസ ഫിഹ പിന്നെ മിന്നൈസു കൗനഹ ഫി ദാലിക്കൽ ഹദ്ദി വഹക്കദ അതായത് ഓരോ ഓരോ നുക്കത്തയിലും അതാകുമ്പോൾ അതിനപ്പുറത്തുള്ള നുക്കത്തയിലുള്ള ഹാലിനേക്കാൾ ഒരു ഹാലത്തെ എനിക്കുണ്ട്. അപ്പോ ഫൈ ആ ജിസ്മ് അത് ജയിത്തുമാര് തിരുക്കൻ നിസ്ബത്തി ആ നിസ്ബിനെ പരിഗണിക്കൽ കൊണ്ട് തെക്കൂണ് സയ്യാരത്തൻ അതിങ്ങനെ ഒഴിയും കൊണ്ടിരിക്കുക. വലാക്കിൻ സയ്യാരിയത്തുഹ പക്ഷേ അതിന്റെ സയ്യാരിയത്ത് ഇന്നമാഹിയ ബി ഹസബി ഉമൂരിൻ ഖാരിജ്യത്തിൻ ഖാരിജായ ഉമൂറിനെ കാര്യമാക്കൽ കൊണ്ടാണ് അൻഹ ഉജൂദിനെ ഫറള് ചെയ്യപ്പെട്ട ഖാരിജായ ഉമൂറിനെ അതിന് അന്നിസബ ആ നിസ്ബകളുണ്ടല്ലോ ആ നിസ്ബകളെ കാര്യമാക്കൽ കൊണ്ടാണ്. അതേസമയത്ത്
പിന്നെ അതിന്റെ സ്വയം ദാത്തിലേക്ക് നോക്കിയിട്ടോ അത് മുത്തയ്യനാണ്, മുസ്തമിറാണ്, അതിൽക്ക് യാതൊരു തഹയ്യുറും കാബിലാകുന്നില്ല, ഒരു തഹയ്യുറിനെ സ്വീകരിക്കുന്നില്ല. അപ്പോ അതാണ് പറഞ്ഞത്, ഹരക്കത്തിന് ഇങ്ങനൊരു മാനക്ക് പറയപ്പെടും. അത് പറയപ്പെടുമ്പോ വൈസമ്മ അതിനക്ക് പറയപ്പെടും അൽ ഹരക്കത്ത് വിമാന തവസ്സുത്ത്, തവസ്സത്തിന്റെ മാനക്കുള്ള ഹരക്കത്ത് എന്നാണ്. വയ്യ സിഫത്തുൻ സഹസിയത്തുൻ, അതൊരു സഹസിയായിരിക്കുന്ന മുഅയ്യനായ സിഫത്ത, മൗജൂദത്തുൻ ഫിൽ ഖാരിജി, ഖാരിജിൽ മൗജൂദാണ്, ദഫ്അത്തൻ ദഫ്അത്ത് നിരക്കിൽ മൗജൂദാണ്. കാരണം എന്താ, ആ ഖുറൂജ് ആനിയാണല്ലോ. മുസ്തമിറത്തും മിനൽ മബ്ദഇ ഇലൽ മുന്തഹ, മബ്ദഇ മുതൽ മുന്തഹ വരെ എന്താണ്, അത് മുസ്തമിറുമാണ്. അങ്ങനെയല്ല ആ ഹരക്കത്ത്, ആ മുത്തവസിത്തായ ഹരക്കത്ത് തസ്തർജമു ഇഖ്തിലാഫ നിസബിൽ മുത്തഹരിക്കി, മുത്തഹരിക്കിന്റെ ബന്ധത്തിന്റെ ഇഖ്തിലാഫ് ലാജിമാക്കുന്നുണ്ട്. ഇലാ ഹുദൂദിൽ മസാഫത്തി, മസാഫത്തിന്റെ ഹദ്ദുകളിലേക്ക് നോക്കിയിട്ട്. ഫഹിയ, അപ്പൊ ആ മുത്തവസിത്തായ ഹരക്കത്ത് ബെഴുത്തിബാരി ദാത്തിഹ, അതിന്റെ ദാത്തിനെ കാര്യമാക്കൽ കൊണ്ട് മുസ്തമിറത്തുൻ, മുസ്തമിറാകുന്നു. വബിഎത്തിബാരി നിസബത്തിഹായിലാ തിൽക്കൽ ഹുദൂദി, ആ ഹുദൂദിലേക്ക് ചേർത്തി വെക്കല് കൊണ്ടോ പരിഗണിക്കല് കൊണ്ട് അത് സയ്യാലത്ത്, സയ്യാലത്തുമാണ്. അതിങ്ങനെ റമാനിയായിട്ട് ഇങ്ങനെ തബുദ്ദന്റെ കാബിലാണ്. അപ്പോ ഫബിസ്തിംറാരിഹ, ആ തവസത്തായ ഹരക്കത്തിന്റെ ഇസ്തിംറാറു കൊണ്ട്, വസേരാനിഹ അതിന്റെ സേരാനു കൊണ്ടും, തഫറുഫിൽ ഖയാലി കുവ്വത്ത് ഖയാലിൽ അതിങ്ങനെ ഉണ്ടാക്കി തീർക്കും. അമ്രൻ മുംതദ്ദൻ ഓയിറ കാരിൻ, കറാറില്ലാത്ത, കാറല്ലാത്ത മുത്തദ്ദായിരിക്കുന്ന ഒരു അമ്രനെ, യുത്തലക്കു അലൈഹി, അതിന്റെ മേൽ പറയപ്പെടുന്ന ഹർക്കത്തു വിമാന ഖത്ഈ, ഖത്ഈന്റെ മാന കൊണ്ടുള്ള ഹർക്കത്ത് എന്ന് പറയപ്പെടും. ഫൈനഹു ലമ്മർത്തസബ, അതായത് അതിനൊക്കിപ്പൊ ഇങ്ങനെ ഖത്ഈന്റെ മാന കൊണ്ടുള്ള ഒരു ഹർക്കത്ത് അങ്ങനെ മുറിഞ്ഞ് 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 അങ്ങനെ പറയാനുള്ള പേര്, കാരണം എന്താ, ഫൈനഹു ലമ്മർത്തസമ നിസ്ബത്തുൽ മുത്തഹരിക്കി, മുത്തഹരിക്കിന്റെ ബന്ധം പതിഞ്ഞപ്പോ, ഇരൽ ദുദീസാനി രണ്ടാമത്തെ ദുദിയിലേക്ക്, ഫിൽ ഖയാല് കുമ്പത്ത് ഖയാല്, ഇപ്പോ ഇതുപോലെ മഴവെള്ളം ഇങ്ങനെ ഒറ്റിങ്ങനെ വരുമ്പോ ഒരൊറ്റ ഹത്താണ് തോന്നിപ്പോ, ഒറ്റ ഹത്താണ് നമ്മൾ തോന്നിപ്പോ, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അക്കവിന് മറ്റേ വെള്ളമൊക്കെ നമ്മൾ ബാറ്റിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒറ്റിങ്ങോട്ടിരിക്കും, അപ്പൊ എന്താവുന്ന ഒരൊറ്റ ഹത്താണ് തോന്നിപ്പോവും. അതാ ഈ പറഞ്ഞത് ഫിൽ ഖയാല് കബരാൻ തദൂര നിസ്ബത്തുൽ ജുദീലാവൂരി, ഒന്നാമത്തെ ജുദീലേക്കുള്ള അതിന്റെ ബന്ധം നീങ്ങുന്നതിന് മുമ്പ് കുവ്വത്ത് ഖയാല് രണ്ടാമത്തെ ജുദീലേക്കുള്ള ബന്ധം ഇങ്ങോട്ട് പതിയും. അങ്ങനെ വരുമ്പോ യത്തഹയ്യലു ബിഹീം, അത് കാരണമായിക്കൊണ്ട് ഇങ്ങോട്ട് പതിയും തോന്നും. അമ്രും മുംതദ്ദ്, ഒരു മുംതദ്ദായ അമ്ര ഇങ്ങനെ കുവ്വത്ത് ഖയാലിൽ വരും. എന്തബിക്കുന്ന മസാഫത്തി, ആ മസാഫത്തിന്റെ മേലാണ് മുന്തബിക്കാവുന്ന ഒരു ഏത് പോയിന്റിൽ നിന്നാണോ പുറപ്പെടുന്നത്, ഏത് പോയിന്റിലേക്കാണ് അറ്റമാണ് ആ മസാഫത്തിന്റെ മേല്. കമായ ഹസ്സലമിൽ കുത്രത്തിനാതിരത്തി, ആകാശത്തിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന തുള്ളി, ആ തുള്ളിയിൽ നിന്ന് ഹസലാവുന്നത് പോലെ. വശ്വരത്തിൽ ജവ്വാലത്തി, ഇത് നമ്മളിപ്പോ ഈ പിന്നെ തീനാളം ഇങ്ങനെ പോലോ, അതിൽ നിന്ന് കരസ്ഥമാവുന്നത് പോലെ. അതൊക്കെ അമ്ര മുംതദ്ദം ഫിൽ ഹിസ്സി അൽ മുസ്തറഖ്, മുസ്തറക്കായിരിക്കുന്ന ഹിസ് മുസ്തറക്കിൽ എന്താണ്, മുംതദ്ദായിരിക്കുന്ന ഒരു അമ്രാണ്. ഫയുറ ദാരിക്ക, അപ്പൊ അതിന് കാണപ്പെടും ഹത്തൻ ഹത്തായിട്ട്, ഔ ദായിറത്തൻ അല്ലെങ്കിൽ ദായിരയായിട്ട്. വൽ ഹരക്കത്തു ബിഹാദൽ മാന, ഈ മാന കൊണ്ടുള്ള ഹരക്കത്ത്, ലാ വുജൂദ ലഹ, അതിനൊക്കെ വുജൂദ ഇല്ല, ഇല്ലാ ഫി തവഹ്ഹുമി, തവഹ്ഹുമിലല്ലാതെ. അന്നൽ മുത്തഹറക്ക മുത്തഹരിക്ക് മാരമിസിൽ, അത് ഇരൽ മുന്ത മുന്തയിലേക്ക് വാസലാവാത്ത കാലത്തോളം, ലന്തൂജിതിൽ ഹർക്കത്തു അർക്കത്തിന് എത്തിക്കപ്പെട്ടില്ല, മിത്തമാമിയേനെ തമാമ കൊണ്ട്. വൈദാ വസലയിലേഹി, ആ മുന്തയിലേക്ക് വാസലാലോ, പക്കവിംഗത്തിൽ അർക്കത്തു അർക്കത്ത് മുറിയും ചെയ്യുകയുണ്ടാവൂല. അപ്പൊ നിങ്ങൾ മൗജൂദായ ഹർക്കത്ത് മൗജൂദിൽ മാത്രം കെടുത്തപ്പെടുത്തിയല്ലോ, അപ്പോ ഖാരിജനെന്തില്ല, അത് മൗജൂദാവൂല. അപ്പൊ ഹരക്കത്ത് രണ്ട് മാനക്ക് പെരുമാറുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു, ഏകമായ എന്ത് ചെയ്തു, ഹരക്കത്തിനെ
കരുത്തമാക്കിയത് ശരിയല്ല എന്ന് എഴുത്തരാ വായിക്കും.